നമസ്കാരം. മറ്റു രാജ്യങ്ങളുമായി എപ്പോഴും വളരെ നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലേറിയ അന്നു മുതൽ മറ്റു രാജ്യങ്ങളുമായി നയതന്ത്രപരമായും സൗഹൃദപരമായും മികച്ച ബന്ധം കാത്തുസൂക്ഷിക്കുന്നുവെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്ന ഋഷി സുനക് ഇന്ത്യക്കാരനായതിൽ അഭിമാനം കൊള്ളുകയാണ് ഓരോ ഇന്ത്യക്കാരനും. ഈ അവസരത്തിൽ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ഋഷി അധികാരമേറ്റതിന് ശേഷം ഇതാദ്യമായാണ് മോദിയുമായി സംസാരിക്കുന്നത്. ഇന്ത്യയും യു കെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായി മോദി ട്വീറ്റ് ചെയ്തു. ഋഷി സുനകുമായി സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. നമ്മുടെ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പ്രാധാന്യവും ചർച്ച ചെയ്തുവെന്ന് മോദി ട്വീറ്റ് ചെയ്തു. പുതിയ ദൗത്യം ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദന വാക്കുകൾക്ക് നന്ദിയുണ്ടെന്ന് ഋഷി സുനക്കും ട്വിറ്ററിലൂടെ അറിയിച്ചു. ബ്രിട്ടനും ഇന്ത്യയും ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. വരും മാസങ്ങളിലും വർഷങ്ങളിലും നമ്മുടെ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തിക പങ്കാളിത്തം എന്നിവ ആഴത്തിലുള്ളതാകുമ്പോൾ ഇതിലൂടെ നമ്മുടെ രണ്ട് മഹത്തായ ജനാധിപത്യ രാജ്യങ്ങൾക്ക് എന്ത് നേടാനാകും എന്നതിൽ ഞാൻ ആവേശത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംഭാഷണത്തിന് ശേഷം സുനക് ട്വിറ്ററിൽ ഇങ്ങനെയാണ് കുറിച്ചത്. ഇന്ത്യൻ വംശജനായ ഋഷി സുനക് ബ്രിട്ടന്റെ തലപ്പത്തി എത്തിയത് ഇന്ത്യക്ക് ഗുണകരമാകുമെന്ന കണക്ക് കൂട്ടലിലാണ് നിരീക്ഷകർ ഇപ്പോൾ. ബ്രിട്ടന്റെയും ഇന്ത്യയുടെയും ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം നേരത്തെ സൂചനയും നൽകിയിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയതോടെ ബ്രിട്ടൻ ഇന്ത്യ ബന്ധത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ഉയരുകയാണ്. യു കെ ഇന്ത്യ ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം ആക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അടുത്തിടെ അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇത് യു കെ വിദ്യാർത്ഥികൾക്കും ഇന്ത്യയിലെ കമ്പനികൾക്കും അനുകൂലമാകുമെന്ന ഒരു നീക്കവും ആകും. ഓഗസ്റ്റിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങളുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഋഷി സുനക് പറഞ്ഞു, പണപ്പെരുപ്പത്തിന്റെ ദുഷ്കരമായ സമയങ്ങളിൽ രാജ്യത്തെ കരകയറ്റുമെന്നും മെച്ചപ്പെട്ട സുരക്ഷിതമായ ബ്രിട്ടൻ കെട്ടിപ്പടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല യു കെക്ക് ഇന്ത്യയിൽ പല കാര്യങ്ങൾ ചെയ്യാനുമുള്ള അവസരത്തെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം നന്നായി അറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ആ ബന്ധത്തെ വ്യത്യസ്തമായി കാണേണ്ടതുണ്ട്. കാരണം യു കെയിൽ ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന വലിയൊരു കാര്യമുണ്ടെന്ന് ഋഷി സുനക് വ്യക്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.